തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ മറവിൽ കൊടുവള്ളിയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനാണ് യു ഡി എഫ് ശ്രമിക്കുന്നതെന്ന് എൽ ഡി എഫ് ഭാരവാഹികൾ കൊടുവള്ളിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കഴിഞ്ഞ വർഷത്തെ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്ന 98% പദ്ധതികളും പൂർത്തിയാക്കിയാണ് ഇത്തവണ കാരാട്ട് റസാഖ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്നും മണ്ഡലത്തിന്റെ സമഗ്ര പുരോഗതിക്ക് പുതിയ കർമ്മ പദ്ധതികൾ തയ്യാറാക്കിയതായും ഭാരവാഹികൾ പറഞ്ഞു. വികസനങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് വോട്ട് ചോദിക്കുന്നതെന്നും കൊടുവള്ളിയിലെ വോട്ടർമാർ വീണ്ടും എൽ ഡി എഫിന് അവസരം നൽകുമെന്നും എൽ ഡി എഫ് നേതാക്കൾ വ്യക്തമാക്കി. കഴിഞ്ഞ 5 വർഷം നടപ്പിലാക്കിയ വികസനങ്ങളുടെ തുടർച്ചയായി 150 പുതിയ പദ്ധതികളുമായാണ് കൊടുവള്ളിയിലെ ഇടത് സ്ഥാനാർത്ഥിയായ കാരാട്ട് റസാഖ് എംഎൽഎയുടെ പുതിയ പ്രകടന പത്രിക പുറത്തിറക്കിയിരിക്കുന്നത്. ഷീലോഡ്ജുകൾ, വനിതാ സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ കാറ്ററിംഗ് യൂണിറ്റ്, കുടുംബശ്രീ ചിക്കൻ യൂണിറ്റ് എന്നിവ സ്ഥാപിക്കും. പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പും ഇന്റർനെറ്റ് കണക്ഷനും നൽകും. താലൂക്ക് ആശുപത്രിയിൽ പാരാമെഡിക്കൽ കോഴ്സ് ആരംഭിക്കും. പോളിടെക്നിക് സ്ഥാപിക്കും. മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും ടറഫുകൾ സ്ഥാപിക്കും തുടങ്ങിയവയാണ് പത്രികയിലെ പ്രധാന വാഗ്ദാനങ്ങൾ. എംഎൽഎ നടത്തിയിട്ടുള്ള പ്രവർത്തനം അയാളുടെ ഒരു വ്യക്തിപരമായ കാഴ്ചപ്പാടില്ലാതെ കണ്ട് സംവിധാനം കിട്ടൂലല്ലോ. കിഫ്ബി പദ്ധതിക്ക് പണം കിട്ടണമെങ്കിൽ തോമസ് ഐസക്കിന്റെ മുമ്പിൽ പ്രൊജക്ട് സമർപ്പിക്കണം. പ്രൊജക്ട് സമർപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ചില ആളുകളെ കിട്ടണം. ഏത് ഈ അധ്യാപക ലോകം, അതുപോലെ തന്നെ വിദഗ്ധന്മാർ, എഞ്ചിനീയർമാർ, അവരുണ്ടാക്കി കൊടുക്കുന്ന പ്രൊജക്റ്റ് ആണ് നമ്മൾ സമർപ്പിക്കുന്നത്. അതിനനുസരിച്ച് നമുക്ക് പദ്ധതി കിട്ടുന്നത്. പ്രൊജക്റ്റ് സമർപ്പിച്ചില്ലേ പദ്ധതിയും കിട്ടൂല. ഇങ്ങനെ ശുപാർശ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇയാളുടെ റിസ്ക്, മണ്ഡലത്തിൻ്റെ വികസനത്തിന് വേണ്ടി അയാൾ കാണിച്ച റിസ്ക് പ്രധാനം തന്നെയാണ്. അത് ജനങ്ങളുടെ മനസ്സിലുണ്ട്. ഇടത്തരക്കാർ, വാഹനം ഉപയോഗിക്കുന്നവർ, സാധാരണക്കാർ, ഒരു പ്രത്യക്ഷ രാഷ്ട്രീയത്തിന് ചിന്താവത് വിളിക്കുന്നവരല്ല. ഇടക്ക് ലീഗായിരിക്കാം, അല്ലെങ്കിൽ ബി ജെ പി ആയിരിക്കാം, അല്ലെ കോൺഗ്രസ് ആയിരിക്കാം, അങ്ങനെ തുടങ്ങിയിട്ടുള്ള പാർട്ടികളുമായിട്ട് അനുഭവമുള്ളവരായിരിക്കാം. പക്ഷെ ഒരു കാര്യം ഒരു തലകുലിക്ക് സമ്മതിക്കുന്നുണ്ട്, കാരാട്ട് റസാഖ് എം എൽ എ എന്നുള്ള നിലക്ക് 100 ഇടതുപക്ഷത്തിൻ്റെ വണ്ടിയിൽ നിന്ന് ഏതെങ്കിലും ഒരു മതത്തെ പ്രീണിപ്പിച്ച് വോട്ട് പിടിക്കാൻ ആഹ്വാനം ചെയ്യില്ലല്ലോ. അത് ചെയ്യില്ല എന്നുള്ള ഉറപ്പല്ലേ? മതനിരപേക്ഷതയാണ് മുഖ്യമന്ത്രി മുതൽ ഞങ്ങളെപ്പോലുള്ള സാധാ പ്രവർത്തകന്മാർ വരെ പറയുന്നത്. കേരളത്തിൻ്റെ മതനിരപേക്ഷത നിലനിൽക്കണം, അതിന് ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണം. ആവർത്തിച്ച് പറയും, മതപരമായി ചേരുവ തുറന്ന കേരളത്തിൻ്റെ സമാധാനം തകരും. അത് തന്നെ പറഞ്ഞിട്ടുള്ളൂ. അത് ഏതെങ്കിലും മതക്കാർക്ക് ദോഷം ചെയ്യുമോ? യഥാർത്ഥ മതവിശ്വാസിക്ക് അങ്ങനെ ഒരു ദോഷം ഉണ്ടാവില്ല. അപ്പം അതേ പറഞ്ഞിട്ടുള്ളൂ. ആ പറഞ്ഞതിന് ഞങ്ങളോട് കാണി. പിന്നെ ഞങ്ങളെ പിന്നെ എല്ലാവരെയും വേട്ടയാടാൻ വേണ്ടിയിട്ടാണല്ലോ ഇവിടെ ഒരു സംഘം മെനക്കെടുന്നത്. അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയല്ലേ? പക്ഷെ അത് കണ്ടിട്ട് ഞങ്ങൾ ബേജാറായി പോയിട്ടില്ല. ഞങ്ങളിപ്പോൾ നടത്തിയ പ്രവർത്തനം നിങ്ങൾ ചിട്ടയായി കണ്ടതാണ്. ഒരു പ്രവർത്തനത്തിലും ഞങ്ങൾ പുറകോട്ട് പോയിട്ടില്ല എന്നുള്ള ഉറപ്പ്. ഉമ്മർ മാഷ് സ്ഥാനാർത്ഥി പര്യടനം, ആ പര്യടനത്തിൻ്റെ ഇടയിലാണ് നരിക്കുനിൽ ഞങ്ങളെ മീറ്റിംഗ് നടക്കുന്നത് അടുത്ത വർഷത്തിൻ്റെ. അവിടെയാണ് ഇയാളെ വാഹനം വരുന്നത്. അപ്പോൾ സ്വാഭാവികമായി ഒരു എതിർ പാർട്ടിയുടെയോ കക്ഷിയുടെയോ മീറ്റിംഗ് നടക്കുന്നിടത്ത് എത്തുമ്പോൾ കടന്നു പോകുന്ന വാഹനത്തിലെ മൈക്ക് ഓഫാക്കും. മൈക്ക് വർക്ക് ചെയ്യില്ല. എന്നിട്ട് അത് കടന്നു പോയിട്ടാണ് പറയുക, ബാങ്കിന് മൈക്ക് നിന്ന് പ്രസംഗം നിർത്തുന്ന പോലെ. അപ്പോൾ സ്വാഭാവികമായി അത് ചെയ്യാത്തത് ആരോ ചോദ്യം ചെയ്തു. അതിന് ഉമ്മർ മാഷത്തെ തടഞ്ഞു ആക്രമിച്ചു എന്ന് പറഞ്ഞിട്ടല്ലേ പ്രചരണം. യഥാർത്ഥത്തിൽ ആയിരക്കണക്കിന് ആളുകൾ നോക്കി നിൽക്കുകയല്ലേ സംഭവം? മൈക്ക് ഓഫാക്കാൻ പറഞ്ഞിട്ടേ ഉള്ളൂ ആരോ ഒരാൾ. കാരണം ഇവിടെ പ്രസംഗം നടക്കുന്നു, ഞങ്ങളുടെ എൽ ഡി എഫിൻ്റെ ഒരു പ്രധാന നേതാവ് പ്രസംഗിക്കുന്നു. അപ്പോൾ ഈ വണ്ടി കടന്നു പോകുമ്പോൾ സ്വാഭാവികമായി സാമാന്യ മര്യാദയിൽ അവിടെ എത്തുമ്പോൾ എതിർ കക്ഷിയുടെ മൈക്ക് വർക്ക് ചെയ്യില്ല. നമ്മളൊക്കെ അങ്ങനെയാണ് ചെയ്യാറ്, ചെയ്താൽ നമ്മളെയൊന്നും വെറുതെ വിടില്ല. അപ്പോൾ അതുകൊണ്ട് അത് എതിർത്ത് ചോദിച്ചതിനാണ് ഉമ്മർ മാഷെ ആക്രമിച്ചു തടഞ്ഞു എന്ന് പറഞ്ഞ് പ്രചരണം. അതുപോലെ കാരാട്ട് റസാഖിൻ്റെ റോഡ് ഷോ കടന്നുപോയി, എല്ലാവരും വീട്ടിൽ പോയി. 11 ഞങ്ങൾക്ക് ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ നിൽക്കുമ്പോഴാണ് അവിടുത്തെ ഷെനോജ് വിളിച്ചിട്ട് പറയുന്നത്, ലീഗുകാർ ഇവിടെ ഒരു പ്രകടനം നടത്തി, നമ്മൾ പാർട്ടി ഓഫീസ് ആക്രമിച്ചത്. ഞാൻ ചോദിച്ചത് സംഭവം ഉണ്ടോ? അവിടെ ഒന്നുമില്ല, എല്ലാവരും വീട്ടിൽ പോയി. അപ്പോൾ നരിക്കുനിയിലെ അടിയിളക്കാൻ വേണ്ടി ചെയ്തു വെച്ചൊരു പണിയാണ്. അതുകൊണ്ടാണല്ലോ മാധ്യമങ്ങളൊന്നും അത് ഏറ്റുപിടിക്കാൻ ഇല്ല. ചാനലുകാരൊക്കെ ഓടിയെത്തി എപ്പോഴാണ് തകർത്ത്, ആരെല്ലാം എറിഞ്ഞ് എന്നൊക്കെ ചോദിച്ച് വരുമല്ലോ. വന്നിട്ടില്ലല്ലോ. കാരണം അതിൻ്റെ പിന്നിൽ കാണിച്ചത് ഒരു ഗൂഢാലോചനയാണെന്നുള്ള ഉറപ്പല്ലേ? അതിന് ഇന്നലെ ഞങ്ങൾ പ്രതിഷേധ പ്രകടനം പൊതുവാട് നടത്തിയിട്ടുണ്ട്, കണക്കീർത്ത് പറഞ്ഞിട്ടുണ്ട്. ആധുനിക രീതിയിൽ പൊതുശ്മശാനം നിർമ്മിക്കും, കുടിവെള്ളക്ഷാമത്തിന് പൂർണ്ണ പരിഹാരം എന്നിവയും പ്രധാന വാഗ്ദാനങ്ങളാണ്. എൽ ഡി എഫ് ഭാരവാഹികളായ ആർ പി ഭാസ്കരൻ, ഒ പി ഐ കോയ, സി പി നാസർകോയ തങ്ങൾ, പി ടി സി ഗഫൂർ, വേലായുധൻ, നന്മ മണ്ഡലം കോ ഓർഡിനേറ്റർമാരായ പി രാമചന്ദ്രൻ, എം പി മജീദ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ടൈം വിഷൻ ന്യൂസ്, കൊടുവള്ളി.